പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ മാധ്യമങ്ങൾ തന്നോട് മാപ്പ് പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നു. അരി തിന്നതും പോരാ, ആശാരിയെ കടിച്ചതും പോരാ, പിന്നെയും നായിക്കാണ് മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെയാ. വിവാദത്തിൽ കൂടുതൽ പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകരോടാണ് ഈ വിചിത്ര ആവശ്യം സുധാകരൻ ഉന്നയിച്ചത്. സംഭവത്തിൽ മാധ്യമ പ്രവർത്തകരാണ് കുറ്റക്കാരെന്ന് സുധാകരന്റെ ഭാഷ്യം. ശരിയാണ്, മാധ്യമങ്ങൾ അത് അതേപടി വെള്ളം ചേർക്കാതെ ഗ്യാസും പുകയും ഒന്നും കേറ്റാതെ പച്ചയ്ക്ക് പുറത്തുവിട്ടു. അപ്പോൾ കുറ്റക്കാർ ആരാണ്? മാധ്യമങ്ങളല്ലേ? സംഗതി വിവാദമായപ്പോൾ ഞാനും സതീശനും സഹോദരന്മാരെ പോലെയാണെന്നായി സുധാകരൻ. അങ്ങനെയല്ലെന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞോ? ഏതെങ്കിലും മാധ്യമങ്ങൾ സഹോദരനെ പോലെയാണോ എന്ന് ചോദിച്ചോ? ആരും ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ വീണെടുത്ത് കിടന്നുരളുവാ സുധാകരൻ. അല്ലേലും സുധാകരൻ അങ്ങനെയാ? വീണെടുത്ത് കിടന്നുരളാൻ മിടുക്കനാ? അപമാനിതനായ വി ഡി സതീശൻ ഹൈക്കമാൻഡിന് പരാതി അറിയിച്ചതായും വി രാജ്യഭീഷണി മുഴക്കിയതായും സൂചനയുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് രാജ്യഭീഷണി മുഴക്കിയതോടെ വേണുഗോപാൽ വിഷയത്തിൽ ഇടപെട്ടുവെന്നും പറഞ്ഞു കേൾക്കുന്നു. സുധാകരനെയും സതീശനെയും വേണുഗോപാൽ ഫോണിൽ ബന്ധപ്പെട്ടു. ഇപ്പോൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ലെന്നും തെരഞ്ഞെടുപ്പും സമരാജ്ഞിയുടെ പൂർത്തീകരണവുമാണ് വേണ്ടതെന്നും വേണുഗോപാൽ പറഞ്ഞു. അത്രേ, ഒരു ജാഥയ്ക്ക് രണ്ട് ക്യാപ്റ്റന്മാരുമായി പുറപ്പെട്ട സമരാജ്ഞി തെക്കൻ കേരളത്തിലേക്ക് കടക്കുമ്പോഴേക്കും നേതാക്കളുടെ തമ്മിലടി പരസ്യമായി തെറിവിളിലേക്ക് എത്തുമ്പോൾ നിരാശരാകുന്നത് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണ്. സുധാകരനും സതീശനും തമ്മിലുള്ള അനീക്യവും വൈരിയുമാണ് പച്ചത്തെറിയിലൂടെ വെളിപ്പെട്ടത്. സതീശന്റെ തൻപ്രമാണിത്തവും ജാഥയിലെ ജനപങ്കാളിത്തം ഇല്ലായ്മയുമാണ് സുധാകരനെ പ്രകോപിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും വെട്ടി നേതൃസ്ഥാനം പിടിച്ചെടുക്കുമ്പോൾ സതീശനും സുധാകരനും ഒറ്റക്കെട്ടായിരുന്നു. വൈകാതെ ഇരുവരും തമ്മിലുള്ള സമവാക്യങ്ങൾ തെറ്റി. പ്രായത്തിലും സംഘടനയിലും ജൂനിയറായ സതീശന്റെ ഇടപെടലുകൾ സുധാകരനെ ചൊടിപ്പിച്ചു. സുധാകരനുമായി കൂടിയാലോചിക്കാതെയാണ് സതീശൻ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നത്. പുതുപ്പള്ളിയിൽ വാർത്താസമ്മേളനത്തിൽ ഇംഗ്ലീഷിലുള്ള ചോദ്യം വ്യക്തമാകാതിരുന്ന സുധാകരനെ സഹായിക്കാൻ സതീശൻ തയ്യാറായില്ല. പരസ്യമായി അവഹേളിക്കപ്പെട്ടെന്ന വികാരം സുധാകരനുള്ളിൽ ശക്തമായുണ്ട്. ജ്യേഷ്ഠാനുജന്മാരെന്ന് പരസ്യമായി പറയുമ്പോഴും ഇരുവരും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ട്. കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ജാഥ നയിക്കണമെന്ന ആഗ്രഹമായിരുന്നു സുധാകരന്. സതീശൻ വാശി പിടിച്ചതോടെയാണ് രണ്ട് ക്യാപ്റ്റന്മാരുമായി ജാഥ പുറപ്പെട്ടത്. തുടക്കം മുതൽ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായിരുന്നു. പൊതുവിടങ്ങളിൽ പോലും തന്നെ ഗൗനിക്കാതെ സതീശൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നെന്ന പരാതിയാണ് സുധാകരനുള്ളത്. കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യത്തിന് പോലും സുധാകരനെ തടഞ്ഞ് സതീശൻ മറുപടി പറഞ്ഞത് സുധാകരനെ പ്രകോപിപ്പിച്ചിരുന്നു. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ദീർഘനേരം കഴിഞ്ഞിട്ടും സതീശൻ വരാതിരുന്നത് തന്നെ അപമാനിക്കാൻ വേണ്ടിയാണെന്ന തോന്നലിലാണ് സുധാകരന്റെ തെറിവിളി. സംഭവം വിവാദമായപ്പോൾ സുധാകരനും സതീശനും ഒരുമിച്ചെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നായിരുന്നു മാധ്യമപ്രവർത്തകർ കരുതിയിരുന്നത്. എന്നാൽ സുധാകരനൊപ്പം മാധ്യമങ്ങളെ കാണാൻ സതീശൻ വിസമ്മതിച്ചത് തെറിവിളിയുടെ അലയൊലികൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന സൂചനയാണ്. ഇതിലെല്ലാം രസം പത്തനംതിട്ടയിലെത്തിയ ജാഥയിൽ ആന്റോ ആന്റണി എം പി സ്വാഗതം ചെയ്തത് കെ സുധാകരന് പകരം കെ സുരേന്ദ്രനെയാണ്. പത്തനംതിട്ട പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗത്തിലാണ് കെ സുധാകരന് പകരം കെ സുരേന്ദ്രന് സ്വാഗതം പറഞ്ഞത്. ഉടൻ തന്നെ ആന്റോ ആന്റണിക്കെതിരെ സദസ്സിൽ നിന്ന് അസഭ്യ വർഷവും ഉണ്ടായി. ഒരു മിനിറ്റോളം വേദിയും നിശബ്ദമായി. വൻ സമ്മേളനമാവുമെന്ന് പ്രചരിപ്പിച്ചെങ്കിലും രാത്രി 7 കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എത്തി യോഗം തുടങ്ങിയപ്പോൾ തന്നെ പ്രവർത്തകർ സദസ്സ് വിട്ടുപോയി. ഒഴിഞ്ഞ കസേരകളെ നോക്കിയാണ് ഇരുവർക്കും സംസാരിക്കേണ്ടി വന്നത്.